വാർത്തകൾ വിശദമായി. കണ്ണൂർ വി സി പുനർനിയമനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെതിരായ പരാതിയിൽ ലോകായുക്ത ഉത്തരവ് ഇന്ന്. ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് നൽകിയതിലൂടെ മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തിയെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പരാതി. രാജ്ഭവന്റെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂർ വി സിക്ക് പുനർനിയമനം നൽകിയതെന്ന സർക്കാർ വാദത്തെ ഗവർണർ തള്ളിയത് പരാതിക്കാരൻ ലോകായുക്തയെ അറിയിക്കും. ലോകായുക്ത മുമ്പാകെ സർക്കാർ നിരത്തിയ വാദങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി രാജ്ഭവൻ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരമല്ല പുനർനിയമനമെന്നും ഇതിന് മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമാണെന്നും രാജ്ഭവൻ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ രാജ്ഭവന്റെ വിശദീകരണം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം, ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് എന്നിവരെ അറിയിക്കും. രാജ്ഭവന്റെ വിശദീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകായുക്ത എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ഉത്തരവിൽ നിർണായകമാകും. കഴിഞ്ഞ ചൊവ്വാഴ്ച പരാതി പരിഗണിക്കവെയാണ് സർക്കാരിന് ആരുടെയെങ്കിലും പേര് നിർദ്ദേശിക്കാനുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടി രാജ്ഭവൻ സെക്രട്ടറി സർക്കാരിന് കത്ത് നൽകിയെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി ലോകായുക്തയെ അറിയിച്ചത്. ഇതിന് മന്ത്രി മറുപടി നൽകിയെന്ന രേഖയും സമർപ്പിച്ചിരുന്നു. മന്ത്രിയുടേത് ശുപാർശയല്ല, മറിച്ച് നിർദ്ദേശം മാത്രമാണെന്ന് നിരീക്ഷിച്ച ലോകായുക്ത ഗവർണർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മന്ത്രി കത്ത് നൽകിയതെങ്കിൽ അത് എങ്ങനെ അധികാര ദുർവിനിയോഗമാകുമെന്ന് ചോദിച്ചിരുന്നു. കണ്ണൂർ സർവകലാശാല വി സി ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കത്ത് നൽകിയത് വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ നടപടി അധികാര ദുർവിനിയോഗവും സ്വജനപക്ഷപാതവുമാണെന്നാരോപിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ലോകായുക്തയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി നിയമനം നൽകിയതിലുള്ള പ്രത്യുപകാരമാണ് വി സിക്ക് നൽകിയ പുനർനിയമനമെന്നും പരാതിക്കാരൻ ആരോപിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട പരാതി ലോകായുക്ത ഇന്ന് പരിഗണിക്കും. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിവിധ ആവശ്യങ്ങൾക്കായി പണം വകമാറ്റി ചെലവാക്കിയെന്നാണ് പരാതി. അന്തരിച്ച എൻ സി പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഉഴവൂർ വിജയന്റെ മകളുടെ പഠനത്തിനും ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന കെ കെ രാമചന്ദ്രന്റെ കാറിന്റെ വായ്പ അടയ്ക്കാനുള്ള ബാധ്യത തീർക്കാനും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചതിനെതിരെയാണ് പരാതി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം അനുവദിച്ചത് അനധികൃതമാണെന്ന് പരാതിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഉപലോകായുക്ത ജസ്റ്റിസ് ഹാറൂൺ റഷീദ് എന്നിവരാണ് പരാതി പരിഗണിക്കുക. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുന്നത് വൈകിയേക്കും. മുഖ്യമന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം ഓർഡിനൻസിൽ ഒപ്പിട്ടാൽ മതിയെന്ന നിലപാടിലാണ് രാജ്ഭവൻ എന്നാണ് സൂചന. ഞായറാഴ്ച ദുബായിൽ നിന്ന് മുഖ്യമന്ത്രി കേരളത്തിലെത്തും. അതിനുശേഷം ഗവർണറെ കാണാനാണ് സാധ്യത. ഗവർണറുടെ തീരുമാനം വൈകുന്നതിനാൽ നിയമസഭാ സമ്മേളനം ചേരുന്ന തീയതിയും സർക്കാർ തീരുമാനിച്ചിട്ടില്ല. കേരയിൽ പദ്ധതിക്ക് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് ബി ജെ പി സംസ്ഥാന നേതാക്കൾ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകളും പ്രശ്നങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി ബി ജെ പി നേതൃസംഘം ഡൽഹിയിലെത്തി. മെട്രോമാൻ ഇ ശ്രീധരനും സംഘത്തിലുണ്ട്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ദേശീയ നിർവാഹക സമിതി അംഗങ്ങളും മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, മെട്രോമാൻ ഇ ശ്രീധരൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ഡൽഹിയിൽ എത്തിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രി വി മുരളീധരനോടൊപ്പം സംഘം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തും. നേരത്തെയും ബി ജെ പി നേതാക്കൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ നേതാക്കൾ ഒന്നിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണാൻ തീരുമാനിക്കുകയായിരുന്നു. പാരിസ്ഥിതിക നാശത്തിന് പുറമെ കേരളത്തെ കടക്കിണിയിലാക്കുന്നതുമായ പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് ബി ജെ പി സംഘടിപ്പിക്കുന്നത്. പദ്ധതിക്ക് അനുമതി നൽകിയാൽ രാഷ്ട്രീയമായും ബി ജെ പിക്ക് തിരിച്ചടിയാകും. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉയർന്നുവരുന്ന ജനകീയ പ്രതിഷേധവും സംഘം മന്ത്രിയെ ധരിപ്പിക്കും. ബജറ്റിൽ പ്രഖ്യാപിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ എത്രയും വേഗം കേരളത്തിനും അനുവദിക്കണമെന്നും സംഘം മന്ത്രിയോട് ആവശ്യപ്പെടും. ന്യൂസ് 18 ഡൽഹി. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസ് വിവാദം ശക്തമാകുന്നതിനിടെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടാൻ വൈകുന്നതും സി പി ഐയുടെ പരസ്യ എതിർപ്പും യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും. ഓർഡിനൻസ് ഗവർണർ തിരിച്ചയച്ചാൽ ബില്ലായി നിയമസഭയിൽ കൊണ്ടുവരാൻ സർക്കാർ നിർബന്ധിതമാകും. കെ ടി ജലീൽ ലോകായുക്തക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളും കേരളയിലുമായി ബന്ധപ്പെട്ട കേന്ദ്ര നിലപാടും യോഗത്തിന്റെ പരിഗണനയിൽ വന്നേക്കും. ലോകായുക്ത ഭേദഗതി ഓർഡിനൻസ് പിൻവലിക്കണമെന്ന് സി പി ഐ എക്സിക്യൂട്ടീവിൽ ആവശ്യം. ഭേദഗതി നീക്കം പാർട്ടി അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് മന്ത്രിമാർക്കും വിമർശനമുണ്ടായി.
ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത കാട്ടണമെന്ന് മന്ത്രിമാർക്ക് കാനം രാജേന്ദ്രൻ നിർദ്ദേശം നൽകി. ജനങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്തി സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടെന്നും അഭിപ്രായം ഉയർന്നു. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ഹർജിക്കാരുടെ ഭൂമിയിലെ സർവേ നടപടികൾ സിംഗിൾ ബെഞ്ച് നേരത്തെ തടഞ്ഞിരുന്നു. ഈ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ആവശ്യം. സിംഗിൾ ബെഞ്ച് ഉത്തരവ് സർക്കാരിന്റെ വാദങ്ങൾ കണക്കിലെടുക്കാതെയാണ്. സർവേ നിർത്തിവെക്കാനുള്ള ഇടക്കാല ഉത്തരവ് സംസ്ഥാന വ്യാപകമായി സമാനമായ വ്യവഹാരങ്ങൾക്ക് വഴിവെക്കുമെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടും. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ രജിസ്റ്റർ ചെയ്ത കേസ് നിലനിൽക്കില്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. നടിയെ ആക്രമിച്ച കേസിൽ തെളിവുകൾ ഹാജരാക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ ഗൂഢാലോചനയാണ് പുതിയ കേസിന് പിന്നിലെന്നാണ് ദിലീപിന്റെ വാദം. ഗൂഢാലോചന കേസിലൂടെ ആദ്യ കേസിൽ തെളിവുണ്ടാക്കാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. ഡിവൈഎസ്പി ബൈജു പോലോസ് ആണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ. ബാലചന്ദ്രകുമാർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾക്ക് വിശ്വാസ്യതയില്ല. പലയിടത്തായി നടത്തിയ സംഭാഷണങ്ങൾ വെട്ടിച്ചേർത്താണ് ശബ്ദരേഖ എന്ന പേരിൽ പുറത്തുവിടുന്നത്. വീട്ടിൽ നടത്തിയ ശാപവാക്കുകളെ ഗൂഢാലോചനയെ കരുതാനാവില്ലെന്നും പ്രതിഭാഗം വാദിക്കുന്നു. അഡ്വക്കേറ്റ് കെ രാമൻപിള്ള 2 മണിക്കൂറെടുത്താണ് ദിലീപിന് പ്രതിരോധം തീർത്തത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താനുള്ള ഗൂഢാലോചനയിൽ വ്യക്തമായ തെളിവുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദം. അറസ്റ്റ് ഒഴിവാക്കി ചോദ്യം ചെയ്യാൻ അനുവദിച്ചതിനാൽ പൂർണ്ണ നിസ്സഹകരണമാണ് പ്രതികളിൽ നിന്നുണ്ടാവുന്നത്. നിർണായക വിവരങ്ങൾ അടങ്ങിയ ഫോണുകളിലൊന്ന് ദിലീപ് ഹാജരാക്കിയിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോകാത്തതിനാൽ ദിലീപിന്റെ അറസ്റ്റ് തടഞ്ഞുള്ള പ്രതിരോധം ഒഴിവാക്കി മുൻകൂർ ജാമ്യം തള്ളണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ന്യൂസ് 18 കൊച്ചി. സർക്കാരിന്റെ വിലക്ക് തള്ളി എൻ ശിവശങ്കർ പുറത്തിറക്കിയ പുസ്തകം ന്യൂസ് 18. കേന്ദ്ര ഏജൻസികൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ കടുത്ത വിമർശനമാണ് പുസ്തകത്തിന്റെ പ്രധാന ഉള്ളടക്കം. സർക്കാരിന്റെ എതിർപ്പ് വന്നതോടെ ഇന്നലെ രാത്രി തന്നെ തിരക്കു പിടിച്ച് കോട്ടയത്തെ പുസ്തകശാലകൾ വഴി വിൽക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരമാണ് കോട്ടയത്തെ പുസ്തകശാലകൾ വഴി അശ്വത്ഥാമാവ് വെറുമൊരു ആന എന്ന പുസ്തകം അടിയന്തരമായി ശിവശങ്കർ പുറത്തിറക്കിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ ബലിയാടാക്കുകയായിരുന്നു എന്ന പുസ്തകത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ പേര് പറയിക്കാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഭാര്യയെയും മകനെയും ഭീഷണിപ്പെടുത്തി. കേസിൽ കുറ്റക്കാരനാക്കാൻ തുടക്കത്തിലെ ഗൂഢാലോചന നടന്നുവെന്ന് പുസ്തകത്തിൽ ആരോപിക്കുന്നു. സ്വപ്ന 2 വർഷം മുൻപ് താമസിച്ച ഫ്ളാറ്റിലെ ജീവനക്കാരനെ വരെ എത്തിച്ചാണ് മാധ്യമങ്ങൾ ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടത്. അന്വേഷണ ഏജൻസികൾ എത്തും മുൻപേയാണിത്. സ്വർണമെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉന്നതൻ വിളിച്ചുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പിന്നാലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വാർത്താസമ്മേളനം നടത്തി. കസ്റ്റംസിന് പോലുമില്ലാത്ത ആരോപണമാണിത്. യഥാർത്ഥ സത്യം മറച്ചുവെക്കാൻ വേണ്ടിയാണോ ഇതെന്ന് സംശയിക്കുന്നതായി ശിവശങ്കർ പറയുന്നു. കൊച്ചിയിൽ കൊതുകുകളും മാധ്യമപ്രവർത്തകരും തന്റെ രക്തത്തിനായി മത്സരിച്ചു. ജയിലിലെ അവസ്ഥ പറഞ്ഞതിനാൽ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ജയിൽ വകുപ്പിനെതിരെ ശിവശങ്കർ എന്ന് വാർത്തകൾ വന്നേക്കാമെന്നാണ് മറ്റൊരു പരിഹാസം. മകന്റെ വിവാഹ വിഷയം പോലും കസ്റ്റംസ് ഉപയോഗിച്ചു. ED മാധ്യമങ്ങളെ ഉപയോഗിച്ചാണ് ഇത് ചെയ്തത്. അന്വേഷണ ഏജൻസികൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഏതറ്റം വരെയും പോകുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ചോദ്യം ചെയ്യൽ. തന്റെ വ്യക്തിഗത വിവരങ്ങൾ ചോർത്തിയെടുത്ത ബ്ലാക്ക് മെയിലിംഗിന് ശ്രമിച്ചു. തന്നെ കേസിൽപ്പെടുത്താൻ ഏറ്റവും ശ്രമിച്ചത് കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലുള്ള അന്വേഷണ സംഘങ്ങളാണ്. ഇവിടേക്ക് രണ്ടാം നിര രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും സ്വാധീനമുണ്ടെന്ന മുനയും പുസ്തകത്തിലുണ്ട്. പണവും സ്വാധീനവും ഉള്ള രാഷ്ട്രീയ മാധ്യമ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയാണ് പോരാടിയത്. സത്യം മാത്രമേ നിലനിൽക്കൂ എന്ന വിശ്വാസമാണ് ശക്തിയായത്. ചില അധികാര കേന്ദ്രങ്ങളെ പരാമർശിക്കുന്ന മൊഴി ഞാൻ നൽകുമെന്ന് ആരോ കരുതി. ഒളിഞ്ഞും തെളിഞ്ഞും ഇതിനുള്ള ശ്രമങ്ങൾ നടന്നു. ചില ഉദ്യോഗസ്ഥർക്ക് ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്നുവെന്നും ശിവശങ്കർ ഓർമ്മക്കുറിപ്പിൽ പറയുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് റോഡിൽ ചിലർ വാഴ വെച്ചതിന് അച്ഛനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് പുസ്തകം തുടങ്ങുന്നത്. മഹാഭാരതത്തിലെ അശ്വത്ഥാമാവെന്ന ആനയ്ക്ക് സമാനമായി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടയിലെ യുദ്ധത്തിൽ ബലിമൃഗമായെന്നാണ് ശിവശങ്കർ പുസ്തകത്തിൽ സമർപ്പിക്കുന്നത്. സർക്കാരിന്റെ വിലക്ക് മറികടന്ന് തിരക്കിട്ടിറക്കിയ പുസ്തകത്തിന്മേൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് കാത്തിരുന്നു കാണേണ്ടത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. സർക്കാരിന്റെ അനുമതിയില്ലാതെ പുസ്തകരചന നടത്തിയ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കർ കുരുക്കിൽ. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പുസ്തകത്തിലെ ഭാഗങ്ങളാണ് ശിവശങ്കറിന് തിരിച്ചടിയാകുന്നത്. സമാന കുറ്റത്തിന് മുൻ DGP ജേക്കബ് തോമസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ആരെങ്കിലും പരാതിയുമായി രംഗത്ത് വന്നാൽ മാത്രമേ ശിവശങ്കറിനെതിരെ നടപടി സാധ്യതയുള്ളൂ.
അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് പുസ്തകരചന നടത്തുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്. കഥയും കവിതയും പോലുള്ള സർഗസൃഷ്ടിക്ക് തടസ്സമില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിനെയോ സംസ്ഥാന സർക്കാരിനെയോ സർക്കാർ നയങ്ങളെയോ വിമർശിക്കുന്ന എന്തെങ്കിലും പുസ്തകത്തിലുണ്ടെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് ചട്ടം. സ്വർണ്ണക്കെടുത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളെയും അഡീഷണൽ സോളിസിറ്റർ ജനറലിനെയും ശിവശങ്കർ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. പുസ്തകരചനയ്ക്ക് സർക്കാരിൽ നിന്ന് അദ്ദേഹം മുൻകൂർ അനുമതി വാങ്ങിയിട്ടുമില്ല. പരാതിയുമായി ആരെങ്കിലും സർക്കാരിനെയോ കോടതിയോ സമീപിച്ചാൽ ശിവശങ്കറിന് തിരിച്ചടിയാകും. സർക്കാരിനെ വിമർശിച്ച് പുസ്തകം എഴുതിയതിനായിരുന്നു മുൻ DGP ജേക്കബ് തോമസിനെ നേരത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. എന്നാൽ ശിവശങ്കറിനെതിരെ പെട്ടെന്നൊരു നടപടിക്ക് സാധ്യത കുറവാണ്. News18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ഇന്ന് അവലോകന യോഗം ചേരും. വൈകുന്നേരമാണ് കോവിഡ് അവലോകന യോഗം ചേരുന്നത്. ലോക്ഡൌണിന് സമാനമായി ഞായറാഴ്ച ഏർപ്പെടുത്തിയ വാരാന്ത്യ കർഫ്യൂ ഒരു ഞായറാഴ്ച കൂടി നീട്ടിയേക്കും. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയുകയാണ്. എന്നാൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ രോഗികൾ കുറയുന്നില്ല. രോഗവ്യാപനം കുറഞ്ഞ ജില്ലകൾ സി കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നുണ്ട്. ഇന്നലെ കേരളത്തിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 40 താഴെ എത്തിയിരുന്നു. രോഗികളുടെ എണ്ണം കുറഞ്ഞെങ്കിലും രാജ്യത്ത് കോവിഡ് 3 തരംഗം തുടരുകയാണ്. ജനുവരി അവസാന ആഴ്ചയെ അപേക്ഷിച്ച് പ്രതിദിന കേസുകളിൽ വലിയ കുറവാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ മരണനിരക്കിലുണ്ടാകുന്ന വർധനയിൽ ആശങ്കയുണ്ട്. കേരളവും അസമും അടക്കം ഏതാനും സംസ്ഥാനങ്ങളിലെ കോവിഡ് വ്യാപനം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഗൗരവമായാണ് വിലയിരുത്തുന്നത്. പുതിയ കണക്ക് പ്രകാരം കർണാടകത്തിൽ 16,436 കേസുകളും തമിഴ്നാട്ടിൽ 11,993 കേസുകളും റിപ്പോർട്ട് ചെയ്തു. മഹാരാഷ്ട്രയിൽ 15,252 പേർക്ക് കൂടി വൈറസ് സ്ഥിരീകരിച്ചു. രാജ്യതലസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ അനിൽ ബൈജാൽ വിളിച്ച യോഗവും ഇന്ന് ചേരും. തെരഞ്ഞെടുപ്പ് ചൂടിൽ 5 സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആദ്യമായാണ് യോഗി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈൻ വഴി അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പത്രിക സമർപ്പിക്കുന്നതോടെ രാഷ്ട്രീയമായി നിർണായകമായ കിഴക്കൻ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ JP നദ്ദ, ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ധർമ്മേന്ദ്ര പ്രധാൻ, സംസ്ഥാന BJP അധ്യക്ഷൻ സ്വതന്ത്രദേവ് സിംഗ് എന്നിവരും പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയെ അനുഗമിക്കുമെന്നാണ് വിവരം. ആദ്യമായാണ് യോഗി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. 5 തവണ ഗോരഖ്പൂർ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 2017 312 സീറ്റുമായി BJP അധികാരം നേടിയപ്പോൾ MP ആയിരുന്ന യോഗിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കുകയായിരുന്നു. അതേസമയം ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈൻ വഴി അഭിസംബോധന ചെയ്യും. അമോലിയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് യോഗം സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംസ്ഥാന ഉപാധ്യക്ഷൻ ദേവേന്ദ്ര ഭാസിൻ പറഞ്ഞു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി, സംസ്ഥാന അധ്യക്ഷൻ മദൻ കൌശിക് എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. News18 ഡൽഹി. മറ്റു വാർത്തകളിലേക്ക്. പൂനെയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന് 5 തൊഴിലാളികൾ മരിച്ചു. രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. 2 പേർ ഗുരുതര പരിക്കുകളുടെ ചികിത്സയിലാണ്. 3 പേർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബീഹാർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് സ്ഥലം MLA സുനിൽ ടിങ്കർ പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഡ്രഡ്ജർ ഇടപാടിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെ പ്രതിയാക്കിയെടുത്ത കേസ് റദ്ദാക്കിയത് ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് അജയ് രസ്തോഗി അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ സത്യൻ നരവൂരാണ് ഹർജി നൽകിയത്. പോർട്ട് ഡയറക്ടറായിരിക്കെ ജേക്കബ് തോമസ് ടെക്നിക്കൽ കമ്മിറ്റിയെ മറികടന്ന് ഡ്രഡ്ജർ ഇടപാടിനെ ഒത്താശ ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് വിജിലൻസ് ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ വാദമുഖങ്ങൾ ഹൈക്കോടതി തള്ളിക്കളയുകയായിരുന്നു. നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് തമിഴ് കന്നഡ നടി അക്ഷര റെഡ്ഡിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. കോഴിക്കോട് ED ഓഫീസിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. മാഹി സ്വദേശി ഫയാസ് ഉൾപ്പെട്ട നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യൽ. 2013 നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 20 കിലോ സ്വർണം കസ്റ്റംസ് പിടികൂടിയിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഫയാസിന്റെ ഉന്നത ബന്ധങ്ങളും വിവാദമായിരുന്നു.
ദുബായ് എക്സ്പോ വേദിയിലെ കേരള പവലിയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക സമയം വൈകിട്ട് 4 മണിക്കാണ് ഉദ്ഘാടനം. കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ വിദേശ നിക്ഷേപകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വിധത്തിലാണ് കേരള പവലിയൻ ഒരുക്കിയിരിക്കുന്നത്. വ്യവസായ മന്ത്രി പി രാജീവ്, അബുദാബി ചേംബർ ഓഫ് വൈസ് ചെയർമാനും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി, ജോൺ ബ്രിട്ടാസ് എം പി, പ്രവാസി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. മുഖ്യമന്ത്രിക്ക് നാളെ വൈകിട്ട് ദുബായ് അൽ നാസർ ലിഷർലാൻഡിൽ സ്വീകരണം നൽകും. കല്ലമ്പലത്തെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥൻ അജിത് കുമാറിന്റെ കൊലപാതകത്തിൽ പ്രതി ബിനുരാജ് എന്ന് പൂർണ്ണമായി സ്ഥിരീകരിക്കാതെ പോലീസ്. ആത്മഹത്യ ചെയ്ത ബിനുരാജാണ് പ്രതിയെന്ന് സൂചന ലഭിച്ചെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ കൂടി ലഭിക്കേണ്ടതുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. അതേസമയം അജിത്തിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയെന്ന് സജീവ് കുമാർ കുറ്റസമ്മതം നടത്തി. കല്ലമ്പലത്തെ കൊലപാതകങ്ങളിൽ ഒന്നിൽ പ്രതിയെ സ്ഥിരീകരിക്കാതെ അന്വേഷണ സംഘം. പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥൻ അജികുമാറിന്റെ കൊലപാതകത്തിൽ പ്രതിയെന്ന നിലയിൽ ബിനുരാജിനെതിരെ സൂചനകൾ ലഭിച്ചെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ കൂടി ലഭിച്ചാൽ മാത്രമേ കുറ്റകൃത്യം ഉറപ്പിക്കാനാവൂ എന്ന നിലയിലാണ് അന്വേഷണ സംഘം. ബിനുരാജ് കെ എസ് ആർ ടി സി ബസിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. ഫെബ്രുവരി രാവിലെ ഏകദേശം 6 മണിക്ക് ഇദ്ദേഹത്തിന് ഒരു കെ എസ് ആർ ടി സി ബസ്സുമായിട്ട് ആക്സിഡന്റ് ഉണ്ടായ വിവരം അറിയുന്നത്. അപ്പൊ അത് നമ്മളൊരു 304A കേസ് രജിസ്റ്റർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ അതിന്റെ ഒരു ഐ വിറ്റ്നസ്സും ബാക്കിയുള്ള എവിഡൻസും വെച്ചിട്ട് അദ്ദേഹം ഈ കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ ചാടിയതാകാനുള്ള നല്ലൊരു സാധ്യതയാണ് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതൊരു പ്രിലിമിനറി ഇൻഫർമേഷൻ പ്രകാരം അതൊരു സൂയിസൈഡ് ആണ് എന്നുള്ളൊരു രീതിയിലാണ് നമുക്ക് വന്നത്. അതേസമയം രണ്ടാമത്തെ കൊലപാതകത്തിൽ പ്രതി സജീവ് കുറ്റസമ്മതം നടത്തി. അജികുമാറിനെ കൊലപ്പെടുത്തിയെന്ന് ആരോപിച്ചതിനെ തുടർന്ന് മധ്യമസംഘത്തിലെ സുഹൃത്ത് അജിത്തിനെ വണ്ടിയിടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് പ്രതി സജീവ് മൊഴി നൽകി. ജാക്കുല്, പ്രമോദ്, അജിത്ത് എന്നിവര് മുന്നേ അവർക്ക് ഏറ്റവാണ് മുന്നോട്ട് നടക്കുന്നു. ബാക്കിയുള്ളവർ താഴെ നിൽക്കുന്ന സമയത്ത് സജികുമാർ നല്ല മദ്യത്തിന്റെ ലഹരിയിലാണ്. ആ സ്വന്തം പിക്കപ്പ് വണ്ടി നല്ലവണ്ണം സ്പീഡ് കൂട്ടി റേസ് ചെയ്ത് റോഡിന്റെ ഇടതുവശം ചേർന്ന് മുന്നോട്ട് പോവുകയും ആ മുന്നേയുള്ള മൂന്ന് ആളുകളെ ഇടിക്കുകയും അതിന്റെ ആഘാതത്തിൽ അജിത്ത് 28 വയസ്സ് സ്പോട്ടിൽ മരണപ്പെടുകയും ചെയ്യുന്നു. ആദ്യ കൊലപാതകത്തിന് മുൻപ് 2 സംഘങ്ങളായി 9 പേരും മറ്റൊരിടത്ത് 6 പേരുമാണ് മദ്യപിച്ചത്. ഇവരിൽ ചിലർ പരസ്പരം കണ്ടുമുട്ടി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. അജികുമാറിന്റെ വീട്ടിലെ മദ്യപാനത്തിന് തുടർച്ചയായി കൊലപാതകം നടന്നുവെന്ന് സ്ഥിരീകരിക്കാനും കഴിഞ്ഞിട്ടില്ല. പുറത്തുനിന്നെത്തിയവർ കൊല നടത്തി മടങ്ങിയെന്ന സംശയവുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. കരിപ്പൂർ വിമാനത്താവളത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. 80% തീർത്ഥാടകർ ആശ്രയിക്കുന്ന കരിപ്പൂരിനെ ഒഴിവാക്കിയത് വലിയ സാമ്പത്തിക നഷ്ടവും സമയനഷ്ടവും ഉണ്ടാക്കുമെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി പറഞ്ഞു. റൺവേ ചുരുക്കാനുള്ള പുതിയ നീക്കം കരിപ്പൂർ വിമാനത്താവളത്തെ ഇല്ലാതാക്കുമെന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആരോപിച്ചു. കേരളത്തിലെ 80% ഹജ്ജ് അപേക്ഷകരും മലബാർ മേഖലയിൽ നിന്നുള്ളവരാണ്. 20% മാത്രമാണ് കൊച്ചി എയർപോർട്ടിനെ ആശ്രയിക്കുന്നത്. കണക്കുകൾ ഇതായിരിക്കെ ഹജ്ജ് എംബാർക്കേഷൻ കരിപ്പൂരിനെ ഒഴിവാക്കി കൊച്ചി മാത്രമാക്കിയത് തീർത്ഥാടകരോടുള്ള അനീതിയാണെന്ന് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി ആരോപിച്ചു. ഹാജിമാർക്ക് കൊച്ചിയിൽ 2 ദിവസം തങ്ങേണ്ടി വരുന്നത് ദുരിതവും സാമ്പത്തിക ചെലവും ഉണ്ടാക്കും. പ്രതിഷേധമുയർന്നപ്പോൾ കരിപ്പൂരിൽ പുനഃസ്ഥാപിച്ച ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റ് കോവിഡിന്റെ പേരിൽ വീണ്ടും ഒഴിവാക്കിയിരിക്കുകയാണെന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആരോപിച്ചു. 80% ഹാജിമാർ മുഴുവനും കൊച്ചിയിലേക്ക് പോകേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവരും അവരെ കൂടെയുള്ള സഹയാത്രികരും വളരെ പ്രയാസപ്പെടേണ്ടി വരും. അതിനു പുറമേ കോഴിക്കോട് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ഹജ്ജ് ഹൗസ് ഗവൺമെൻറ്റും ജനങ്ങളും സഹകരിച്ചുണ്ടാക്കിയത് അവിടെ വെറുതെ കിടക്കേണ്ടി വരും. കരിപ്പൂരിൽ റിസ ഏരിയയുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കാനെന്ന പേരിൽ നിലവിലെ റൺവേയുടെ നീളം വെട്ടിച്ചുരുക്കുന്നതോടെ വലിയ വിമാനങ്ങൾക്കുള്ള അനുമതി പൂർണ്ണമായി ഇല്ലാതാകും. ഇത് കരിപ്പൂരിന്റെ ചിറകരിയുന്ന നീക്കമാണെന്നും ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ആരോപിക്കുന്നു. അതിന്റെ റൺവേയുടെ നീളം കുറക്കാനുള്ള ഒരു തീരുമാനം കൂടി ഉണ്ടായി എന്ന് പത്രങ്ങളിലൂടെ അറിഞ്ഞു. സ്വാഭാവികമായും അത് ഇവിടെ നടപ്പിലായാൽ കരിപ്പൂർ എയർപോർട്ട് ഒരു ഡൊമസ്റ്റിക് എന്ന തലത്തിൽ പോലും ആളുകൾ പറയാത്ത വെറും ചരക്കുകൾ കൊണ്ടുപോകാനുള്ള ഒരു വിമാനത്താവളമായി മാറിയേക്കുമോ എന്ന് നമുക്ക് ആശങ്കയുണ്ട്. യാത്ര തിരിക്കും മുമ്പ് തീർത്ഥാടകർക്ക് ഒരുങ്ങാനായി കോടികൾ ചെലവഴിച്ചാണ് കരിപ്പൂരിൽ ഹജ്ജ് ഹൗസ് നിർമ്മിച്ചത്. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക ബ്ലോക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്.
ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും കരിപ്പൂരിനെ ഒഴിവാക്കിയതോടെ ഇതെല്ലാം നോക്കുകുത്തിയായിരിക്കുകയാണ്. ന്യൂസ് 18 കോഴിക്കോട്. വയനാട് ലക്കിടിയിൽ ദേശീയപാതയ്ക്ക് സമീപം പുഴ കയ്യേറി സ്വകാര്യ വ്യക്തിയുടെ പാലം നിർമ്മാണം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശമായതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റി ഹൈ ഹസാർഡ് സോണിൽ ഉൾപ്പെടുത്തിയ പ്രദേശത്താണ് പാലം നിർമ്മിക്കുന്നത്. വൈത്തിരി ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയ സ്ഥലത്താണിത്. 2019 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉരുൾപൊട്ടൽ സാധ്യതാ ഭൂപടത്തിൽ ഹൈ ഹസാർഡ് സോണിൽ ഉൾപ്പെടുത്തിയ മേഖലയാണ് ഈ പ്രദേശം. ദേശീയപാതയോട് ചേർന്ന് വൈത്തിരി പഞ്ചായത്തിലെ 8-ാം വാർഡിലെ ലക്കിടിയിലാണ് 6 മീറ്റർ നീളത്തിൽ അനധികൃതമായി പാലം നിർമ്മിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കൊടുവള്ളി സ്വദേശിയായ അബ്ദുൽ സത്താറും സംഘവും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് ആക്ഷേപം. എന്നാൽ ഇത്തരത്തിലുള്ള പാല നിർമ്മാണത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. പഞ്ചായത്ത് സെക്രട്ടറിയോട് നിയമാനുസൃതമായ നടപടികൾ സ്വീകരിക്കാനാണ് അതോറിറ്റി അറിയിച്ചത്. കമ്പി ഉപയോഗിച്ച് താൽക്കാലിക പാലം പണിയാൻ മാത്രമാണ് അനുമതി നൽകിയതെന്ന് വൈത്തിരി പഞ്ചായത്ത് സെക്രട്ടറി വിശദീകരിക്കുമ്പോൾ പാലം നിർമ്മിച്ചത് അനധികൃതമായിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഇരുമ്പ് പാലം നിർമ്മിക്കുന്ന വ്യാജേന വലിയ കോൺക്രീറ്റ് ഭിത്തി ഉണ്ടാക്കി അതിൻ്റെ അകത്ത് പാലം നിർമ്മിക്കുന്നത്. ഇത് കോഴിക്കോട് ജില്ലയിലെ 3 സ്വകാര്യ വ്യക്തികളാണ് ഇത് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാലം നിർമ്മിക്കുന്നതിൻ്റെ ഒരു തൂണ് സ്ഥിതി ചെയ്യുന്നത് കബനിയുടെ കൈവഴിയായ പുഴയോട് ചേർന്നാണ്. ആ ചേർന്ന പുഴയുടെ പുറകുവശത്തേക്ക് 2-2.5 മീറ്ററോളം പുറകിൽ മാറി നിലനിൽക്കുന്ന സർവേ കല്ല് എടുത്തു മാറ്റി അതിൻ്റെ അകത്താണ് ഈ കോൺക്രീറ്റ് കാലി സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ പാലം നിർമ്മിക്കുന്നത്. പാലം നിർമ്മാണത്തിന് റവന്യൂ വകുപ്പ് അനുമതി നൽകിയിട്ടില്ലെന്നും ഹൈ ഹസാർഡ് സോണായതിനാൽ സമർപ്പിച്ച അപേക്ഷ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറുക മാത്രമാണ് ചെയ്തതെന്നുമാണ് വൈത്തിരി തഹസിൽദാരും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ചുണ്ടേൽ വില്ലേജിൽ കെട്ടിട നിർമ്മാണങ്ങൾക്കായി വ്യാജ KLR രേഖകൾ സമർപ്പിച്ച സംഭവത്തിൽ ആക്ഷേപ വിധേയനായ വ്യക്തിയുടെ സ്ഥലത്തേക്കാണ് അനധികൃതമായ പാലം നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ചട്ടങ്ങളെല്ലാം പാലിച്ചാണ് നിർമ്മാണമെന്നും പാലം പണിയുന്നതിന് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടെന്നുമായിരുന്നു സ്ഥലമുടമയുടെ വിശദീകരണം. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. സംസ്ഥാനത്തിന്റെ മാംഗോ സിറ്റിയായ മുതലമടയിൽ നിന്നുള്ള മാങ്ങ വിപണിയിലെത്തിക്കാൻ ട്രെയിനിൽ പ്രത്യേക വാഗൺ അനുവദിക്കുമെന്ന് റെയിൽവേ അധികൃതർ. മുതലമടയിലെ കർഷകരുമായി നടത്തിയ ചർച്ചയിലാണ് മുതലമട റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ മാങ്ങ കയറ്റി അയക്കാനുള്ള സൗകര്യമൊരുക്കുമെന്ന് അധികൃതർ അറിയിച്ചത്. കൂടുതൽ ലോഡുകളുണ്ടെങ്കിൽ കിസാൻ ട്രെയിൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി മുതലമട റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ വിപണികളിലേക്ക് മാങ്ങ നേരിട്ട് കയറ്റി അയക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ കർഷകരുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കിയത്. പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ രഘുറാം ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. മുതലമടയിലെ മാങ്ങ കർഷകർ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചാൽ മാത്രമേ ട്രെയിൻ മാർഗം കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ മുതലമടയിൽ നിന്ന് തന്നെ കയറ്റി അയക്കാൻ പ്രത്യേക വാഗണുകൾ അനുവദിക്കുമെന്ന് റെയിൽവേ അധികൃതർ പറഞ്ഞു. அவங்களோட தேவைக்கேற்ப ஏதாவது விபிஎச் சிந்தன் பண்ணாங்கனாக்கா டெல்லிக்கோ பாம்பேக்கோ கொண்டு வந்து பாலக்காடுலேருந்தோ இல்லை ஷோரூம்லேருந்தோ அட்டாச் பண்ணி கொண்டு போகிற மாதிரி எல்லா வசதியும் பண்ணித்தரும். வாங்க மெட்ராஸ் போகிற ட்ரெயின்ஸில் இங்கேயே வந்து அவங்க ஒரு 8 டன்னோ 16 டன்னோ லோட் பண்ணுறேன்னு சொன்னால் இங்கேயே ஒரு ஸ்டாப்பிங் கொடுத்து அதையும் உங்களுக்கு கேப்சர் அப்படின்னு சொல்லியிருக்கோம். டெஃபினட்டாக அவங்கெல்லாம் ரொம்ப ப்ராமிசிங்காக பதில் சொல்லியிருக்காங்க. ஆகையினால மேபி இந்த நெக்ஸ்ட் 1 or 2 months ஐ எம் ஷுர் தட் திஸ் டிராஃபிக் வில் மெட்டீரியலைஸ் அண்ட் வில் பி ஏபிள் டு டேக் இட் ஃபார்வர்ட் and help railways themselves and the farmers in a better. മുതലമട വഴി പോകുന്ന ചെന്നൈ എക്സ്പ്രസിന് ഇവിടെ താൽക്കാലിക സ്റ്റോപ്പ് അനുവദിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മുതലമടയിൽ നിന്ന് നേരിട്ട് മാങ്ങ കയറ്റി അയക്കാൻ സൗകര്യം വേണമെന്നത് കർഷകരുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു. റെയിൽവേയുടെ ഉറപ്പ് പാലിക്കപ്പെട്ടാൽ കർഷകർക്ക് വലിയ ആശ്വാസമാകും. ന്യൂസ് 18, പാലക്കാട്.